ആളെ കൊല്ലുന്ന ലോൺ ആപ്പുകൾക്കെതിരെ കേരള പോലീസ് കൗണ്ടർ ആക്ഷൻ ആരംഭിച്ചു. തട്ടിപ്പ് വ്യാപകമാവുകയും പരാതി പ്രവഹിക്കുകയും ചെയ്തതോടെയാണ് നടപടി. അംഗീകാരമില്ലാത്ത ലോൺ ആപ്പുകൾ പ്രവർത്തിക്കുന്ന 72 വെബ്സൈറ്റുകൾ നിരോധിക്കാൻ സൈബർ ഓപ്പറേഷൻ വിഭാഗം നോട്ടീസ് കൊടുത്തു. സൈബർ ഡോം വിഭാഗം വായ്പ ആപ്പുകൾ നിരീക്ഷിച്ചു വരുന്നു. കൊച്ചിയിൽ ലോൺ ആപ്പ് തട്ടിപ്പിനിരയായി ദമ്പതികൾ കുട്ടികളെ കൊലപ്പെടുത്തി സ്വയം ജീവനൊടുക്കിയ സംഭവം. ഏറ്റവും ഒടുവിൽ വായ്പാ തട്ടിപ്പുകാരുടെ ഭീഷണിക്ക് മുന്നിൽ ജീവനൊടുക്കേണ്ടി വന്നത് വയനാട്ടിലെ അജയരാജിന്. ഭീഷണിക്കും ചൂഷണത്തിനും വഴങ്ങി ഇനിയും ഇരകൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അനധികൃത വായ്പാ ആപ്പുകൾ തടയണം. ലോൺ ആപ്പ് വഴിയുള്ള തട്ടിപ്പ് ആളുകളുടെ ജീവനെടുക്കാൻ തുടങ്ങിയതോടെ പരാതി അറിയിക്കാൻ പോലീസ് ഒരു വാട്സപ്പ് സംവിധാനം കൊണ്ടുവന്നിരുന്നു. നമ്പറിലേക്ക് പരാതി പ്രവാഹമായിരുന്നു. ആദ്യ ദിവസം മാത്രം ലഭിച്ചത് 628 പരാതികൾ. പിന്നാലെ പോലീസിൻ്റെ അടിയന്തര ഇടപെടൽ. കൃത്യമായി ലഭിച്ച പരാതികൾ 20. ഇതിൽ നിന്ന് 5 എണ്ണത്തിൽ കേസെടുക്കാനുള്ള നടപടി തുടങ്ങി. സൈബർഡോം കോഴിക്കോട് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വായ്പ ആപ്പുകൾ നിരീക്ഷിക്കുകയാണ്. SP ഹരിശങ്കറാണ് മേൽനോട്ടം. ഗൂഗിൾ പ്ലേ സ്റ്റോറോ ആപ്പ് സ്റ്റോറോ വഴിയല്ല ഭൂരിഭാഗം അനധികൃത ലോൺ ആപ്പുകളും പ്രവർത്തിക്കുന്നത്. ഇന്തോനേഷ്യയും സിംഗപ്പൂരും കേന്ദ്രീകരിച്ചുള്ള ചില വെബ്സൈറ്റ് വഴിയാണെന്ന് കണ്ടെത്തിയ സംഘം അത്തരം 72 വെബ്സൈറ്റുകളുടെ പട്ടിക തയ്യാറാക്കി. ഇവയുടെ പ്രവർത്തനം വിലക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. പ്ലേ സ്റ്റോർ, ആപ്പിൾ സ്റ്റോർ, വിവിധ വെബ്സൈറ്റുകൾ എന്നിവയ്ക്കാണ് നോട്ടീസ് അയച്ചത്. തട്ടിപ്പ് നടത്തുന്ന ആപ്പുകളും സൈറ്റുകളും വിലക്കാൻ വമ്പൻ നീക്കമാണ് കേരള പോലീസ് നടത്തുന്നത്. 200 തട്ടിപ്പ് വെബ്സൈറ്റുകളും ആപ്പുകളും ഇതിനോടകം നീക്കം ചെയ്യിച്ചു. തട്ടിപ്പ് നടത്തുന്ന 500 ഫോൺ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തു. 500 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ഓൺലൈൻ ട്രേഡിംഗിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന 62 ആപ്പുകളും നീക്കം ചെയ്തു. ലോൺ ആപ്പ് കേസുകളിൽ ഇതുവരെ 2 FIR മാത്രമാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് സൈബർ പോലീസ് പറയുന്നു. എറണാകുളത്തും വയനാട്ടിലും കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ജീവനെടുക്കുന്ന ഭീഷണികൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. കേരള പോലീസിൻ്റെ സൈബർ വിഭാഗം അഭിനന്ദനം അർഹിക്കുന്നു. എല്ലാം അറിഞ്ഞുവെച്ചിട്ട് വീണ്ടും വീണ്ടും കുരുക്കിലേക്ക് പൊതുജനങ്ങൾ ചെന്ന് ചാടരുതെന്ന അഭ്യർത്ഥനയാണ് പോലീസിനുള്ളത്. ഷെഫീദ് റൗത്തർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ആപ്പുകളും ഓൺലൈൻ ചൂതാട്ടങ്ങളും ജീവനെടുക്കുന്ന കെണിയാണെന്ന് എത്ര മുന്നറിയിപ്പ് നൽകിയിട്ടും പലരും അതിൽ ചെന്ന് മുഖം കുത്തി വീണു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമില്ലാത്ത ഇത്തരം ആപ്പുകളെല്ലാം തട്ടിപ്പ് മാത്രം ലക്ഷ്യമിടുന്നവയാണ്. പഴയ വട്ടിപ്പലിശക്കാരെക്കാൾ അപകടകാരികളാണ് ഇവരൊക്കെ. ഇതാണ് ജനങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. മുഖ്യധാരയിൽ നിന്ന് നോക്കുമ്പോൾ ഗവൺമെൻറ് റെഗുലേഷൻ വേണം. ഇതല്ലാതെ നമ്മൾ തന്നെ അറിയാതെ തന്നെ നമ്മുടെ പേരിൽ ചിലർ ലോൺ എടുക്കുന്ന രീതിയൊക്കെ കണ്ടുവരുന്നുണ്ട് പലരുടെ. അതായത് ഇപ്പോൾ പാൻ നമ്പർ ഉപയോഗിച്ചാൽ മതി, ജസ്റ്റ് പാൻ നമ്പർ മാത്രം കൊടുത്താൽ മതി ലോൺ പാസ്സാക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അത് ഒരിക്കലും നല്ലതായിട്ടുള്ളതല്ല. ഒരു യൂത്തിനെ ഒരുപാട് തന്നെ പെട്ടെന്ന് വിചാരിക്കുമ്പോൾ, ഇപ്പോൾ വിചാരിക്കുമ്പോൾ തന്നെ ഉടൻ ക്യാഷ് കിട്ടുന്നു, ആ ഒരു രീതിയിലോട്ടാ ഇത് പോകുന്നു. ലോൺ ആപ്പ് തീർച്ചയായും നമുക്ക് നിയന്ത്രിക്കേണ്ട സാധനമാണത്. ആക്ച്വലി നമ്മുടെ പ്രൈവസിയിലോട്ട് അവർ കൈകടത്തുകയാണ്. നമുക്ക് പല ആത്മഹത്യകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് അത് കാരണം. അതുമാത്രമല്ല, പലരെയും പേഴ്സണലി എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് ലോൺ ആപ്പുകൾ എടുത്തിട്ട് ഇതേപോലെ തിരിച്ചടച്ചിട്ടും വീണ്ടും കോളുകളും കാര്യങ്ങളും എല്ലാം വന്ന് പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അവയർനെസ് കൊടുക്കണം. ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായില്ല, അപ്പോഴാണ് നമ്മൾ ലോൺ ആപ്പിനെ കുറിച്ച് അറിയണേ. അറിയാത്തവരൊക്കെ അതിന് മുമ്പ് കുറച്ച് നമ്മൾ മെസ്സേജ് ഒക്കെ വരാറുണ്ട്. നമ്മൾ എല്ലാത്തിനും SMS എല്ലാം എനിക്കും വരാറുണ്ട് കുറേ മെസ്സേജസ്, ലോണിനെ കുറിച്ചൊക്കെ. അപ്പോൾ നമ്മൾ അറിയാത്തവരൊക്കെയാണ് ആ ലിങ്കിൽ നിൽക്കി നമ്മൾ അതിൽ കൂടെ പോകും. ആ ലിങ്കിൽ നിൽക്കി അതിൽ കൂടെ SMS കോൺടാക്ട്സ് നമ്മുടെ എല്ലാം പ്രൈവസി എല്ലാം അതിൽ കൂടെ അവർ എടുക്കേണ്ടവരിക്കും. ബാങ്കിലാണെങ്കിൽ അവർ ജപ്തി നമുക്ക് അങ്ങനെ ചെയ്യും. ഓൺലൈൻ വഴിയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഡേറ്റാ ഫയൽസൊക്കെ വേറെ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും ബ്ലാക്ക് മെയിലിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. ഗവൺമെൻറ് ഇതിന് ഒരു ഗൈഡ്ലൈൻസ് എല്ലാം ചെയ്തുകയാണെങ്കിൽ നന്നായിരിക്കും. ഓൺലൈൻ്റെ ശരിയായ ഉപയോഗം അറിയാതെ എന്ത് നോട്ടിഫിക്കേഷൻ കണ്ടാലും കയറി ഡൗൺലോഡ് ചെയ്യുന്ന ആൾക്കാരും, ശരിയായ ഉപയോഗം മനസ്സിലാക്കാതെ അതിൻ്റെ പുറമേയുള്ള ബെനിഫിറ്റ്സ് മാത്രം കണ്ടുകൊണ്ട് ചെന്ന് വഞ്ചിക്കപ്പെടുന്നവരുണ്ട്. ഇപ്പം നമ്മളെ യങ്സ്റ്റേഴ്സൊക്കെ നോർമലി ഈ ലോണെന്ന് കേൾക്കുമ്പോഴത്തേക്കും ചാടിക്കേറി പ്രൂഫ് ഒന്നും വേണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഓൾറെഡി അവർ എല്ലാത്തിനും ഇത് കൊടുക്കുന്നുണ്ട്. സോ അത് എങ്ങനെയെങ്കിലും ബാൻ ചെയ്യാനുള്ള മാക്സിമം എല്ലാവർക്കും പ്രൊമോഷൻ മീൻസ് പ്രൊമോട്ട് ചെയ്തിട്ട് കൊടുക്കുക. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പ് വഴിയോ നിങ്ങളെ സമീപിച്ചാൽ അയാളെ പ്രഥമ ദൃഷ്ടിയെ വിശ്വസിക്കാൻ പാടില്ല. മുഖവിലയ്ക്ക് പോലും എടുക്കരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം നമ്മൾ നേരിട്ട് ഒരാളോടൊരു കാര്യം പോടെ അങ്ങനെയാണോ എന്ന് അവിശ്വാസത്തോട് ചോദിക്കുന്ന അതേ മലയാളി
വാട്സപ്പിൽ ഇന്ന് കണ്ടു കേട്ടോ എന്ന് പറഞ്ഞ് എത്ര സത്യസന്ധമായി സംസാരിക്കുന്നു വാട്സപ്പിൽ എന്ന് പറയും. നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടിയില്ലാത്ത ഒരാളിനെ വിശ്വാസത്തിലെടുക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല, അത് മനസ്സിൽ വയ്ക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ തട്ടിപ്പ് ഇത്ര വ്യാപകമാവുകയും നമ്മളെല്ലാവരും അതിൽ ചെന്ന് മോന്ത കുത്തി വീഴുകയും ചെയ്യുന്നത്.